വെള്ളാപ്പള്ളി സമത്വ മുന്നേറ്റയാത്ര തുടങ്ങിക്കഴിഞ്ഞു. ജാഥയുടെ ജാതകവും കുറിക്കപ്പെട്ടു. വെള്ളാപ്പള്ളി നരേശന്റെ നേതൃത്വത്തിൽ സമത്വ മുന്നേറ്റയാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി. രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ശ്രമിച്ചത് മുതൽ CPM തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഭൂരിപക്ഷ സമുദായത്തിന് നീതി ഉറപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. ഇങ്ങനെയുള്ള ചിന്തയിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളിവിടെ കൊണ്ടെത്തിക്കുകയും ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്ത് നമ്മൾ മുമ്പോട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി പോകുമ്പോൾ നമ്മുടെ യാത്രയ്ക്ക് ബദലായി DYFI ഉപയോഗിച്ചുകൊണ്ട് ഉള്ള മറ്റൊരു യാത്രയും സംഘടിപ്പിക്കുന്നു. അങ്ങനെ എന്തോ അടിതെറ്റി നിൽക്കുന്ന ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുന്ന മതാധിപത്യമാണ് സംസ്ഥാനത്തെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കുടുംബാസൂത്രണത്തിലൂടെ ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾ കുറഞ്ഞു വരുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൽ ആളുകൾ വർദ്ധിക്കുകയാണ്. സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സമത്വ മുന്നേറ്റ ജാഥയുടെ പൊതുസമ്മേളനം മഴയിൽ കുതിർന്നു. അക്കീരമൻ കാളിദാസ് ഭട്ടതിരിപ്പാട് അധ്യക്ഷനായിരുന്നു. പേജാവർ മഠാധിപതി വിശ്വേശ്വര തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. രാവിലെ മധൂർ അമ്പലത്തിൽ നിന്നും ദീപം കൊളുത്തിയാണ് യാത്ര തുടങ്ങിയത്. NSS ഒഴികെ ഹിന്ദു സമുദായത്തിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ യാത്രയിൽ വെള്ളാപ്പള്ളിക്കൊപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. ജാഥ തുടങ്ങിയ സമയം തന്നെ ജാഥയ്ക്കെതിരെ നിശിത വിമർശനവുമായി രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ രംഗത്ത് വന്നു. ഇതിന് വെള്ളാപ്പള്ളിയുടെ മറുപടിയും ഇന്ന് തന്നെ ഉണ്ടായി. വെള്ളാപ്പള്ളി നരേശന്റെ സമത്വ മുന്നേറ്റ യാത്ര തിരുവനന്തപുരം ശംഖുമുഖത്ത് എത്തുമ്പോഴേക്കും ജലസമാധിയാകും എന്നാണ് VS ഇന്ന് പറഞ്ഞത്. ജാഥ അവസാനിക്കും മുമ്പ് കോഴപ്പണം വെള്ളാപ്പള്ളി നരേശൻ സർക്കാരിന് കൈമാറേണ്ടി വരുമെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. എന്നാൽ കാലു പൊള്ളിയ കുരങ്ങനെ പോലെയാണ് VS പ്രതികരിക്കുന്നത് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. ഗുരുദേവ ദർശനങ്ങളെ വിഭാഗീയതയുമായി കൂട്ടിക്കെട്ടാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. BJPയും RSSഉം മാത്രമേ അതിനെ അനുകൂലിക്കുന്നുള്ളൂ. കേരളത്തിലെ ജനം ഇത് തള്ളിക്കളയുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂസ് അവർ ചർച്ചയിലേക്ക് പോകുമ്പോൾ, ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലോട്ടമാനന്ദൻ, SNDP യോഗം മുൻ പ്രസിഡന്റ് ശ്രീ CK വിദ്യാസാഗർ, SNDP പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി, BJP നേതാവ് ശ്രീ MT രമേശ്, ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ ആനത്തലോട്ടം ആനന്ദനിലേക്ക്. ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, ഏതായാലും വെള്ളാപ്പള്ളി നരേശന്റെ സമത്വ മുന്നേറ്റ യാത്ര കാസർഗോഡ് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ദിനം തന്നെ ഈ യാത്ര ഏതൊക്കെ നിലയിൽ രാഷ്ട്രീയമായി വിമർശിക്കപ്പെടും, ഏതൊക്കെ നിലയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന സൂചന ഇരുഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വിമർശനം CPMന് നേരെ വെള്ളാപ്പള്ളി നരേശൻ ഇന്ന് ഉന്നയിച്ചത്, കാലു പൊള്ളിയ കുരങ്ങനെ പോലെ CPM പരിഭ്രാന്തി കാട്ടുകയാണ് ഈ ജാഥയോട് എന്നാണ്. ആ നിലയ്ക്ക് CPM ഭയക്കുന്നു ഈ ജാഥയെ എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ജാഥ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ സ്വാധീനം കുറയുമെന്നുള്ള നിലയിലുള്ള ഒരു ഭയപ്പാട് ഞങ്ങൾക്കില്ല. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ശ്രീ വെള്ളാപ്പള്ളിക്കും മുന്നേറ്റ ജാഥയിലുള്ള അണിചേർന്ന പാർട്ടികൾക്കും മനസ്സിലുണ്ടാകും. ഞങ്ങൾക്കൊരു ഭയപ്പാടുണ്ട്. ആ ഭയപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് വർഗീയതയുടെ മതവിദ്വേഷത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു ജാഥ വീണ്ടും ഒരു നൂറ്റാണ്ടിന് പിന്നിലേക്ക് ശ്രീനാരായണ ഗുരുവെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് കേരളത്തെ പിറകോട്ടടിപ്പിക്കാൻ ഉള്ള ഒരു പരിശ്രമമാണ് ഈ ജാഥയുടെ ഭാഗമായി നടത്തുന്നത്. ഈ ജാഥയെ അനുകൂലിക്കുന്നവരായി ആകെ ഉള്ളത് RSSഉം BJPയും വിശ്വ ഹിന്ദു പരിഷത്തും വജ്രംഗ ദളുമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ NSS ഒഴികെയുള്ള എല്ലാ ഹിന്ദു സമുദായ സംഘടനകളുടെയും പിന്തുണയാണല്ലോ അവകാശപ്പെടുന്നത്. അതെ, ജാതി സമുദായ സംഘടനകളുടെ ലക്ഷ്യം എന്താ? മതവൈരം, സാമുദായിക വൈരം വളർത്തുക, മതവൈരം വളർത്തുക എന്നുള്ളതാണ്. ഗുരുദേവൻ്റെ സന്ദേശം ഏതെങ്കിലും ഒരു ജാതിക്ക് വേണ്ടിയായിരുന്നോ? ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയായിരുന്നോ? ഗുരുദേവ സന്ദേശവും ഗുരുദേവൻ്റെ ജീവിതവും മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടായിരുന്നു. മനുഷ്യജാതിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജാതിയുടെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം പറയുന്നത് സമത്വ മുന്നേറ്റ ജാഥയാണ്. സമത്വം എങ്ങനെ? സാമ്പത്തിക സമത്വമാണോ? അതാണെങ്കിൽ തെളിച്ചു പറയണം. ആ സാമ്പത്തിക സമത്വം കൈവരിക്കാനുള്ള ലക്ഷ്യമുണ്ടോ? അതല്ല, സമുദായങ്ങൾ തമ്മിലുള്ളൊരു സമത്വമാണോ? പിന്നോക്ക ജാതിക്കാരൻ, പട്ടികജാതിക്കാരൻ, മുന്നോക്ക ജാതിക്കാരൻ, പിന്നോക്ക ജാതിക്കാരും എല്ലാം സമത്വം സമനിലയിൽ എത്തണമെന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കാലത്തെ പോലെ പീഡിപ്പിക്കപ്പെട്ട സമുദായങ്ങൾ,
പട്ടികജാതി പട്ടിവർഗം അവൻ അമ്പലത്തിൽ തൊഴുതേൻ്റെ പരമായി കല്ല് ചിടിച്ചു കൊന്ന ആൾക്കാരാണ് ഈ സമത്വ മുന്നേറ്റ ജാഥയ്ക്ക് പ്രോത്സാഹനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഏതായാലും ഈ ചർച്ചയിൽ പങ്കുചേരാമെന്ന് നേരത്തെ ആദ്യം അറിയിച്ചിരുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം പിന്മാറുകയായിരുന്നു. ഇപ്പോൾ യൂത്ത് മൂവ്മെൻറ്റ് നേതാവ്, എസ് എൻ ഡി പിയെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളിയാണ് ചർച്ചയിൽ പങ്കുചേരുന്നത് കാസർഗോഡ് നിന്നും. അഡ്വക്കേറ്റ് സിനിൽ, ഈ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ബി ജെ പിയുടെ സഹകരണം എത്രമാത്രം ഉണ്ട്? ഏതായാലും ബി ജെ പിയുടെ സഹകരണ ആശംസയുമായി ഇന്ന് വി മുരളീധരൻ തന്നെ വന്ന് അതിൻ്റെ പ്രസക്തി അറിയിച്ചു. മറുഭാഗത്ത് ഇതിൻ്റെ സംഘാടനത്തിലുള്ള സംഘപരിവാറിൻ്റെ, വിശേഷിച്ച് ആർ എസ് എസിൻ്റെ ഇടപെടൽ എന്ന വിമർശനവും പ്രശ്നവും നിന്നു. ഏതാണ്ട് ഇതിനെയൊക്കെ ശരിവെക്കുന്ന വിധത്തിലേക്ക് ഉള്ള ഒരു മതസ്പർദ്ധയെന്നോ അല്ലെങ്കിൽ മതപരമായ താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതോ ആയില്ലേ വെള്ളാപ്പള്ളി നരേശൻ്റെ ജാഥയിലെ ആദ്യ പ്രസംഗം? ഹിന്ദുക്കൾ അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണം, ന്യൂനപക്ഷത്തിൻ്റെ ഒരു മതാധിപത്യം നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതോടെ അദ്ദേഹം ആർ എസ് എസ്സുകാരനാകാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും വെള്ളാപ്പള്ളി നരേശൻ എങ്ങനെയാണ് ഈ ജാഥയെയും ഈ പ്രശ്നത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. അതോടുകൂടി ഇതിൻ്റെ സംഘാടനത്തിലുള്ള ആർ എസ് എസിൻ്റെയും മറ്റും പങ്കാളിത്തത്തെ കുറെ കൂടി ശരിവെക്കുകയല്ലേ? ഒരിക്കലും ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായങ്ങൾ സംഘടിച്ചാൽ അത് വർഗീയത, ന്യൂനപക്ഷ സമുദായങ്ങൾ സംഘടിച്ചാൽ അത് മതേതരത്വം. ഇതാണോ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന സ്ഥിതി വിശേഷങ്ങൾ? നിങ്ങൾ തന്നെ പരിശോധിച്ചു, ഈ രാജ്യത്ത് സമ്പത്ത്, ഭൂമി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധികാര രാഷ്ട്രീയത്തിൻ്റെ അധികാര സ്ഥാനങ്ങൾ, ഇതിലെല്ലാം നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളെ പിന്തള്ളപ്പെടുകയാണ്, സമസ്ത മേഖലകളിലും ഒഴിവാക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യം അനിവാര്യമാണ്. എന്നാൽ ഈ ഐക്യം കൊണ്ട് മറ്റു ഒരു സമുദായങ്ങൾക്കും, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, ഞങ്ങൾ വർഗീയമായി സംഘടിക്കുന്നു എന്നല്ലേ അതിന് നൽകേണ്ട? ഗുരുദേവൻ ഉയർത്തിയ അഡ്വക്കേറ്റ് സിനിൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വർഗീയമായി സംഘടിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇത് ചെയ്താൽ ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ കുറെ കൂടി കുറയും. വിമർശനം പിന്നെ മറ്റൊരു തരത്തിലാവുമല്ലോ. അത് തുറന്നു പറയാതെ നിങ്ങൾക്ക് പിന്നിൽ സംഘടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നവരെ കുറിച്ച് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിമർശനം ഉന്നയിക്കുന്നത് ആരാണ്? ഞങ്ങളെ സംരക്ഷിക്കേണ്ടവരായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്കാർ, പക്ഷേ അവർ ഞങ്ങളെ ഇപ്പോൾ ശിക്ഷിക്കുകയാണ്. ഞങ്ങളെ രക്ഷകേണ്ടവർ ഇന്ന് ശിക്ഷിക്കാൻ വരുന്നു അല്ലേ? പല കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളെ വിമർശിക്കുന്നത് എന്തിനാണ്? ഈ രാജ്യത്ത് പല ആളുകളും പാർട്ടികൾ രൂപീകരിക്കുന്നില്ലേ? ബഹുമാന്യനായ കാന്തപുരം ഒരു പാർട്ടി രൂപീകരിച്ചല്ലോ, അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ഇവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഒരു പാർട്ടി രൂപീകരിച്ചില്ലേ? ബിഷപ്പ്മാർ ചേർന്നിട്ട് അവർക്ക് ഒരു എം ബി എ പോലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി കൊടുത്തില്ലേ എന്ന് ആർക്കും തർക്കമില്ലായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഇവിടുത്തെ ബിഷപ്പ്മാർ ചേർന്ന് രൂപീകരിച്ചില്ലേ? അന്ന് തർക്കമില്ല. ഈഴവൻ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾ സംഘടിച്ചാൽ അത് അനീതി, അവിടെ മതേതരത്വമല്ല, അത് വർഗീയമാണ്. ഇങ്ങനെ എന്തിനാണ് ഈ ജനസമൂഹത്തിന് മുൻപിൽ എക്കാലവും നിങ്ങൾക്കാരെയും പറ്റിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇന്ന് അറിവും തിരിച്ചറിവുള്ളവരാണ് ഭൂരിപക്ഷ സമുദായങ്ങൾ? ആ നിലപാട് സ്വീകരിക്കുമ്പോൾ സിനിൽ, ഒരൊറ്റ കാര്യം മറ്റുള്ളവരിലേക്ക് പോകും മുമ്പ്, അതിന് നിങ്ങൾ തെരഞ്ഞെടുത്ത വഴിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയരുന്നത് കൂടിയാണല്ലോ ചർച്ച ചെയ്യുന്നത് നമ്മൾ. ആ വിമർശനത്തിൽ ഇന്ന് വി എസ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം, ഇത് ആറ്റിങ്ങലിൽ ചെല്ലുമ്പോൾ വെള്ളാപ്പള്ളി നരേശൻ്റെ വേഷം നിക്കറും വെള്ള ഷർട്ടുമാകും എന്ന് പറയുന്നതോടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജാഥയുമായി എന്നൊരു പ്രശ്നത്തെ എങ്ങനെയാണ് മറുപടിയിലൂടെ നേരിടുന്നത്, മറുപടി നൽകുന്നത് എങ്ങനെയാണ്? ബഹുമാന്യനായ വെള്ളാപ്പള്ളി നരേശൻ സാർ തന്നെ ഇന്ന് പറഞ്ഞു, പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു, ബഹുമാന്യനായ വി എസ് അച്യുതാനന്ദൻ ഒരു ജഡമായി കിടന്നതാണ് അദ്ദേഹത്തിന് ഒരു അല്പശ്വാസം കൊടുത്തത്. എസ് എൻ ഡി പി യോഗത്തിനെതിരെ ഇപ്പോൾ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടയില്ല വെടിയാണെന്ന് ഓരോ ദിവസം കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ബഹുമാന്യനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹം ധരിക്കുന്ന നല്ല വസ്ത്രം കൂടി ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കേരളത്തിൽ ഈ ജാഥയടക്കം സമാപിക്കാറുണ്ട്. ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയുന്നു, കേരളത്തിൻ്റെ മണ്ണിലും മനസ്സിലും മാറ്റത്തിൻ്റെ മണിമുഴക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിൻ്റെ അലയൂരുകൾ പലർക്കും പല രാഷ്ട്രീയ ബദിരകർണങ്ങളിലും ഭയപ്പാട് ഉളവാക്കുന്നു. അതാണ് പലരുടെയും വായിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാചകങ്ങൾ. ഞങ്ങൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾ ഐക്യത്തോടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തുല്യനീതി കൊടുക്കണം. സിനിലേക്ക് മടങ്ങി വരാം സിനിൽ. പക്ഷേ ആ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി നരേശന്റെ വേഷം മോശമാണ് എന്ന അർത്ഥത്തിലല്ല. ആ വേഷത്തെ ഏത് നിലയിൽ രാഷ്ട്രീയമായി താരതമ്യം ചെയ്യാനാണ് വി എസ് ശ്രമിച്ചത് എന്ന് വ്യക്തമാണ്. വെള്ള ഷർട്ടും നിക്കറും. എം ടി രമേശിലേക്ക് പോവുകയാണ്. ശ്രീ എം ടി രമേശ്, ബി ജെ പി യഥാർത്ഥത്തിൽ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് എസ് എൻ ഡി പിയുമായുള്ള സഹകരണം, അതുവഴി രൂപം കൊള്ളാൻ പോകുന്ന ഒരു മൂന്നാം മുന്നണി, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അന്നുണ്ടായിരുന്ന അതേ ആവേശം അല്ലെങ്കിൽ ഒരു ആവേശക്കുറവ് ഏതൊക്കെയോ തരത്തിൽ ഇന്ന് ഈ ജാഥ തുടങ്ങുമ്പോഴുണ്ടോ?
വെള്ളാപ്പള്ളി നടേശൻ പരാതി പറയുമ്പോഴോ ഒരു ഫോൺ പോലും ഫോൺ കോൾ പോലും മുരളി ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആശംസ അർപ്പിക്കാൻ ഇന്ന് കാസർഗോഡ് ചെല്ലുന്ന വിധത്തിൽ ബി ജെ പിയുടെ താല്പര്യം എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ ഈ നീക്കത്തിൽ? അല്ല, ഞങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ ഇതിനെക്കുറിച്ച് കൃത്യമായ നിലപാടുള്ളവരാണ്. ആവേശം കണ്ടതും ആവേശം വല്ലാതെ കത്തിച്ച് കയറ്റിയതൊക്കെ നിങ്ങളാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. എസ് എൻ ഡി പി യോഗം ബി ജെ പിയുമായിട്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണത്തിൻ്റെ നേട്ടം ബി ജെ പിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എസ് എൻ ഡി പി യോഗം നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ടാൽ, അങ്ങനെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ, ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ആ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആ പാർട്ടി നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. രണ്ടാമത്, എസ് എൻ ഡി പി യോഗം ഒരു ജാഥ നടത്തുന്നു. ആ ജാഥയിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരെയും പങ്കെടുപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ആ ജാഥയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള ജാഥയിൽ ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് എവിടെയും പങ്കെടുക്കുന്നില്ല. പക്ഷേ അപ്പോഴും ശ്രീ എം ടി രമേശ്, പക്ഷേ അതിൻ്റെ സംഘാടനത്തിൽ സംഘപരിവാറിൻ്റെ ഒരു വലിയ താല്പര്യവും സംഘാടന രീതിയുമാണ് എന്ന വിമർശനം നിലവിൽ തന്നെ ഉണ്ടല്ലോ. അതിനെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള വി എസിൻ്റെ പരാമർശങ്ങളുള്ളത്. ആറ്റിങ്ങിലെത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് തന്നെ ഒരു ആർ എസ് എസ്സുകാരനായി മാറാൻ പോകുന്നു എന്ന നിലയിലാണ് വി എസ് പോലും അതിനെ കണ്ടത്. അപ്പോൾ സംഘാടനത്തിൽ ആർ എസ് എസ്, എന്നാൽ രാഷ്ട്രീയമായി ബി ജെ പിക്ക് അത്രമേൽ വലിയൊരു ആവേശമില്ലായ്മ, ഈ പ്രശ്നം ഇതിലുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം മറുപടി അർഹിക്കുന്ന പ്രസ്താവനയല്ലല്ലോ നടത്തിയത്. അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ അകത്ത് തൽക്കാലം ഒരു മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ആറ്റിങ്ങലിന് വേഷം മാറാൻ എന്താ ആറ്റിങ്ങലിൽ ഇത്ര പ്രത്യേകതയുള്ളത്? ആറ്റിങ്ങലെന്താ കാക്കി ട്രൗസർ വെറുതെ കൊടുക്കുന്നുണ്ട് ആരെങ്കിലും? എന്താ ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത? അപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്, ആ പദവിയുടെ അനുസരിച്ച് പ്രസ്താവന നടത്തേണ്ടതാണ്. അതിനോട് ഞങ്ങളാരും പ്രതികരിക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഭൂരിപക്ഷ സമുദായ സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ജാഥ നടത്തുന്നു. ആ ജാഥ എന്തിനാ സി പി എം ഇങ്ങനെ അസഹിഷ്ണുതയോടെ കൂടി കാണുന്നത്? എത്ര ജാഥകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറിലേക്ക് പോകും മുമ്പ് ഒറ്റ വാചകത്തിൽ ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, എന്തുകൊണ്ടാണ് ശംഖുമുഖത്ത് ജലസമാധിയും ആറ്റിങ്ങലിൽ വെള്ളാപ്പള്ളി നടേശൻ വെള്ള ഷർട്ടും നിക്കറും ഇട്ടയാളായി മാറും എന്ന് വി എസ് പറയുന്നത്? നേരത്തെ എം ടി രമേശനും അങ്ങനെ ഒരു സംശയം ഉണ്ടായാലും എന്താണ് ഈ സ്ഥലങ്ങളുടെ ഒരു വലിയ പ്രസക്തി? അത് ജാഥ സ്റ്റാർട്ട് ചെയ്ത് സമാപിക്കുന്നിടത്ത് അടുത്തെത്തുമ്പോഴത്തേക്കും ഈ ജാഥയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. ആറ്റിങ്ങൽ വരെ എത്തണം വെള്ളാപ്പള്ളി നടേശൻ? അതല്ല എൻ്റെ അർത്ഥം, അപ്പൊ പൂർണ്ണമാകുമെന്നാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ജനസംഖ്യ വർദ്ധിപ്പിക്കണം എന്ന്. അത് തന്നെയാണ് വിശ്വഹിന്ദ പരിഷത്തും ബജ്രംഗ ദളിലും ആർ എസ് എസ്സും ഒക്കെ പറയുക. ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ കൂടിക്കൂടി വരുന്നു, അതിനെ കവർ ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പെണ്ണുങ്ങൾ, ഹിന്ദു സ്ത്രീകൾ, ഇത് ആർ എസ് എസിൻ്റെ വാചകമാണ്. അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെ സഹായം ഈ ജാഥയ്ക്ക് എല്ലായിടത്തും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. ആ നിലയിൽ വരുമ്പോൾ ജാഥ ഏതാണ്ട് സമാപിക്കാറാകുന്ന അവസരമാകുമ്പോൾ അദ്ദേഹം ഒരു ആർ എസ് എസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് 2020 ആകുമ്പോഴേക്ക് കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് മാറുമെന്ന് പ്രസ്താവന ഇറക്കിയത് ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ 2020 ആകുമ്പോൾ ഈ കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വായിൽ തിരുകണ്ട. രണ്ടാമത് കാര്യം, ഞാൻ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി, ഈ എസ് എൻ ഡി പി തന്നെ നേരത്തെയും പാർട്ടി ഉണ്ടാക്കി. ഇത് യഥാർത്ഥത്തിൽ എസ് എൻ ഡി പിയുടെ പാർട്ടിയല്ല, എസ് എൻ ഡി പി പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ലെന്ന് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആർ എസ് എസിന്റെ ബി ജെ പി സ്പോൺസർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അവരോടൊപ്പം നിർത്താൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും അത്തരം ചില പ്രത്യേകതകളോ മുൻകാല അനുഭവങ്ങളോ കൂടി ചർച്ച ചെയ്യേണ്ടി വരും. മുൻപും ഇത്തരം നീക്കങ്ങൾ നടന്നിട്ടില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, ഒരു ഇടവേളയിലേക്ക് പോകും മുമ്പ് താങ്കളുടെ ഒരു പ്രതികരണം. നേരത്തെ എം ടി രമേശ് പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജാഥയാണ്, അതിൽ ബി ജെ പിക്ക് കാര്യമില്ല. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയായി വന്നാൽ അവരുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഇന്ന് നിങ്ങളും സമാന്തരമായി തിരുവനന്തപുരത്ത് സംഘടിച്ചല്ലോ ഒരു പ്രതീകാത്മക സമരം. അതിനെത്രമാത്രം വളരാനാകും, വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കാനാകും എന്ന ചോദ്യം വേറെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഈ വിധത്തിൽ സംഘടിക്കുന്നതിനെ തന്നെയാണോ, ഇങ്ങനൊരു ജാഥ നടത്തുന്നതിനെ തന്നെയാണോ നിങ്ങൾ എതിർക്കുന്നത്? എസ് എൻ ഡി പി യോഗവും ബി ജെ പിയുമായിട്ടുള്ള ബാധകത്തിന്റെ വാർത്തകൾ വന്നപ്പോ തന്നെ ഞാൻ അതിനെപ്പറ്റി പറയുകയുണ്ടായി.
ഇത് മണ്ണാങ്കട്ടയും കരികളെയും കൂടി കാശിക്ക് പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ ചാക്കൽ മഴയ്ക്ക് തന്നെ മണ്ണാങ്കട്ട അഴിഞ്ഞു പോകാനും കരിയില ആദ്യത്തെ കാറ്റിന് തന്നെ കരിയില പറന്നു പോകാനുമാണ് സാധ്യത എന്ന് അന്ന് പറയുകയുണ്ടായി. ഏതാണ്ട് അതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് സമുദായ അംഗങ്ങളുടെ ഇടയിൽ നിന്നും ഇതിനോട് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വാർത്തകൾ. ആവേശപൂർവ്വം ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും കഴിയാത്ത വണ്ണം സമുദായ അംഗങ്ങളുടെ മനസ്സ് മരവിച്ചിരിക്കുന്നു. ഇത് പണ്ടൊരു തമാശയായിട്ട് പറയും, സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടി വെച്ച് തിട്ടും, സത്യം പറഞ്ഞാൽ അമ്മ തല്ലുകൊള്ളും എന്ന് പറഞ്ഞ രീതിയിലാണ് സമുദായ അംഗങ്ങളുടെ ഒരവസ്ഥ. പക്ഷെ ആ സമുദായ അംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടാൻ തൽക്കാലം നിങ്ങളെ കൊണ്ട് ആർക്കും കഴിയുന്നില്ലല്ലോ. അത്രമേൽ വലിയ മേധാവിത്വം എസ് എൻ ഡി പി യോഗത്തിനകത്ത് ഇപ്പോഴും ജനറൽ സെക്രട്ടറിയായ അദ്ദേഹത്തിനുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരാം. പക്ഷെ ഇന്നടക്കം സമുദായ അംഗങ്ങളെ അണിനിരത്താൻ കാസർഗോഡ് അടക്കം വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞിട്ടില്ലേ? സമുദായ അംഗങ്ങളുടെ ഇന്നലെ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു ശാഖായോഗത്തിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തപ്പോ സമത്വ മുന്നേറ്റ ജാഥയുടെ ആളുകളെല്ലാം കൂടെ ചേർന്ന് വെച്ച പാനല് 600 വോട്ടും അതിന്റെ എതിർ പാനല് 2000 വോട്ടും നേടി കോട്ടയത്ത് എസ് എൻ ഡി പി യൂണിയൻ, വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനമുള്ള കോട്ടയം എസ് എൻ ഡി പി യൂണിയൻ, അതിന്റെ പ്രസിഡന്റാണ് മിസ്റ്റർ എ ജി തങ്കപ്പൻ. അദ്ദേഹമാണ് ഈ സമത്വ മുന്നേറ്റ ജാഥയുടെ ഒരു ജനറൽ കൺവീനർ. അതിൽ 28A നമ്പർ ശാഖയിൽ ഇന്നലെ നടന്നിട്ട് ശാഖാഭാരവാഹികളുടെ, അതായത് കാറ്റ് മാറി വീശി തുടങ്ങുന്നു എന്നാണോ വെള്ള താങ്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്? പിന്നെ ഈ സംഘടനാ സെറ്റപ്പിനകത്ത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഇറങ്ങിത്തിരിക്കുമ്പോ അതുമൂലം ഉണ്ടാകാവുന്ന ഒരു ചിന്താ കുഴപ്പത്തിന്റെ ഇടയിലാണ് ഇന്ന് സംഘടനയുടെ. വിദ്യാസാഗർ, അതിനാരെ പഴിക്കാനാകും? കാരണം ശ്രീനാരായണ ഗുരുദേവൻ പ്രസിഡന്റായിരുന്ന കാലത്തും അതിന്റെ കാര്യദർശിയായി കുമാരനാശാനാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതേ കാര്യദർശി പദവിയിലാണ് ഇന്ന് ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. ഇതിന്റെ ചരിത്രത്തിൽ അതുണ്ടല്ലോ. ആ ചരിത്രത്തെ മാറ്റി നിർത്തി വെള്ളാപ്പള്ളി മാത്രം എന്തോ ഒരു മഹാപരാധം ചെയ്യുന്നു എന്ന മട്ടിൽ അതിനെ കണ്ടാൽ അതും ശരിയാവില്ലല്ലോ. ആ കാര്യദർശിയായിട്ടിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് നിയമമോ ധർമ്മമോ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ഈ ഒക്യുപൈ ചെയ്യുന്ന ആ സ്ഥാനം അദ്ദേഹം വേണ്ടെന്ന് വെക്കണം. ഇത് എല്ലാ പാർട്ടികളിലുള്ള ആളുകളുള്ളതാണ്. ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ പതാക കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ബി ജെ പിക്കാരനും ആർ എസ് എസുകാരനും ഒക്കെ പിടിക്കുന്ന പതാകയാണ്. ആ പതാകയും പിടിച്ചുകൊണ്ട് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ അത് ആ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു നീതികേടാണ്. ആ പ്രസ്ഥാനത്തിൽ അണിചേർന്നിട്ടുള്ള 10,000 വ്യത്യസ്ത വിശ്വാസം പുലർത്തുന്ന രാഷ്ട്രീയ ഞാൻ താങ്കളിലേക്കും മറ്റുള്ളവരിലേക്കും വേഗം മടങ്ങി വരാം. ആ നിലയിൽ ഒരു ജാഥ നടത്തുന്നതിന്റെ സംഘടനാപരമായ ധാർമ്മികമായ ഉത്തരവാദിത്വത്തെ അധികാരത്തെയാണ് ധാർമ്മികതയാണ് ഇപ്പോൾ വിദ്യാസാഗർ വെള്ളാപ്പള്ളിയുടെ അവകാശത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തത്. ഈ ചർച്ചയിലേക്ക് വേഗം മടങ്ങി വരാം, വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം. ന്യൂസ് ഓവർ ചർച്ചയിലേക്ക് തന്നെ എസ് എൻ ഡി പിയെ പ്രതിനിധീകരിച്ചുള്ള അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളിയിലേക്ക് ആദ്യം. അഡ്വക്കേറ്റ് സിനിൽ, ഈ ചർച്ച ഇപ്പോൾ അവസാനിച്ച് അല്ലെങ്കിൽ നമ്മൾ നിർത്തിവെച്ചിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻകൈയിലാണ് ഈ ജാഥയും അതേ തുടർന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കവും നടക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാസാഗർ പറഞ്ഞത്, എസ് എൻ ഡി പി യോഗത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അതിനെ രാഷ്ട്രീയമായി പല പാർട്ടികളിൽ വിശ്വസിക്കുന്ന ഈഴവ സമുദായ അംഗങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ചതി അതിലുണ്ട്. അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നൊരു സൂചനയാണ് വിദ്യാസാഗർ പറഞ്ഞത്. കോട്ടയത്ത് പള്ളത്ത് ഒരു ശാഖാ തെരഞ്ഞെടുപ്പിൽ, അതും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വളരെ ശക്തിയുള്ള കോട്ടയം യൂണിയനിൽ ഏതാണ്ട് 2600 പരം അംഗങ്ങളുള്ള ശാഖയിൽ 2000 വോട്ട് വാങ്ങി നിലവിലെ നിലപാടുകൾക്കെതിരായ ഒരു വിധിയെഴുത്തുണ്ടായിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അത്രയൊന്നും എടുത്തില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ രാഷ്ട്രീയ വിശ്വാസമുള്ള ഒരു സമുദായത്തെ ഈ രൂപത്തിലേക്ക് ഒരു ജാഥ നയിച്ച് രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകുന്നത് ഉചിതമാണോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെയുണ്ട്. അതിനോട് ഇതുവരെ കാര്യമായി വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് എനിക്കൊക്കെ സംശയമുണ്ട്. കാരണം എസ് എൻ ഡി പി യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത ആളുകളാണ് ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കും. പ്രജാസഭയിൽ ഒരിക്കൽ വഴി നടക്കാൻ അനുജൻ പി പരമേശ്വരൻ അദ്ദേഹം
അല്ലല്ല, ഞാൻ പറഞ്ഞു വെച്ചോട്ടെ, പരമേശ്വരൻ അദ്ദേഹം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരെ വോട്ട് ചെയ്തു. അപ്പൊ ആ പരമേശ്വരന്മാർ ഈ സമുദായത്തിലുണ്ട്. ഒരു നല്ല കാര്യം, ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിനെ തിന്മയായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇവിടെ എസ് എൻ ഡി പി യോഗം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല, എന്നാൽ ഈ സമുദായത്തിലെ ദുഃഖിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് രൂപീകരണം. ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല, കാരണം ഈ സമുദായത്തിൽ മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് അവിടെ തന്നെ നിൽക്കാം, ഇവിടേക്ക് യോജിക്കാൻ വരുന്നവർക്ക് ഇവിടേക്ക് വരാം, ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടേക്ക് കടന്നു വരാം, ആർക്കും വരാം. പണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഈ പറഞ്ഞ വ്യക്തി ജനകീയ വേദി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രൂപീകരിക്കുവാൻ പോയി, അന്ന് അത് പൊളിച്ചടിക്കിയ കഥകളൊക്കെ ഞങ്ങൾക്ക് ഈ സമുദായങ്ങൾക്ക് അറിയാം. ഇന്നിപ്പോൾ സ്വന്തം നാവ് വാടകയ്ക്ക് കൊടുത്ത് എസ് എൻ ഡി പി യോഗത്തിനെതിരെ ബുലഭ്യം പറയുന്ന ഇത്തരം ആളുകളുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഇതിലാണ് വൈരുദ്ധ്യം നിൽക്കുന്നത്. അവർ വിമർശിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തെ അല്ല, ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന നീക്കത്തെ വിമർശിക്കുമ്പോൾ അത് എസ് എൻ ഡി പി യോഗത്തിനെതിരായ വിമർശനമായി നിങ്ങൾ അതിനെ മാറ്റുന്നിടത്താണ് നിങ്ങളുടെ തന്നെ നിലപാടുകളിലെ വൈരുദ്ധ്യം നിൽക്കുന്നത്. ഞങ്ങളുടെ നിലപാടുകൾക്ക് ഒരു വൈരുദ്ധ്യമില്ല, ഇതൊരു തുറന്ന പുസ്തകമാണ്. സുതാര്യമായ നിലപാടാണ് എസ് എൻ ഡി പി യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ സമുദായത്തിൻ്റെ ഘടകങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടെടുത്തിട്ടൊരു തീരുമാനമാണ്, ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി വോട്ട് ചെയ്ത് അവരെടുത്ത തീരുമാനമാണ് ഒരു രാഷ്ട്രീയ അധികാരം നമുക്ക് അനിവാര്യമാണെന്നുള്ളത്. കാരണം ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങൾ നാളുകളിൽ ഈ കേരളത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ പോരാടേണ്ടത് അനിവാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ പോലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, മഹത്തായ പോരാട്ടമാണ് നടത്തിയത്. ആ പോരാട്ടത്തിൻ്റെ അലവുകൾ ഏറ്റുവാങ്ങിയ പ്രസ്ഥാനമാണിത്. ഇതിലെ എത്രയോ മഹാരഥന്, കുമാരനാശാൻ, ഡോക്ടർ പൽപു, നിലനിൽക്കുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് അഡ്വക്കേറ്റ് സീൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ചയിൽ താങ്കളിലേക്ക് മടങ്ങി വരാം. നിലവിലെ വിമർശനങ്ങൾക്കുള്ള മറുപടി, എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രത്തെ ഈ ജാഥയുടെ ഒരു പൊതു പശ്ചാത്തലത്തിലേക്ക് ഒരു തരത്തിലും നമ്മൾക്ക് താരതമ്യപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഇവിടെ ശ്രീ ആനത്തിലോട്ടമാനന്ദൻ, തുടർന്ന് ശ്രീ എം ടി രമേഷിലേക്കും. ശ്രീ ആനത്തിലോട്ടമാനന്ദൻ, ഈ വിധത്തിൽ വലിയ അവഗണന നേരിടുന്നുവെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നു, ഇനി ജാഥയുമായി മുന്നോട്ട് പോകാനും പോകുന്നു. പക്ഷേ ഇതിനെ വസ്തുതാപരമായി നിങ്ങളെ അടക്കം ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും യു ഡി എഫിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടൊരു നീക്കം നടത്തുമ്പോൾ ഈ അവർ പറയുന്ന കണക്കുകളിലെ, അവർ പറയുന്ന നിരത്തുന്ന വാദങ്ങളിലെ പൊള്ളത്തരത്തെ അതേ നിലയിൽ വിശദീകരിക്കാൻ, പൊള്ളത്തരങ്ങളാണ് എങ്കിൽ വിശദീകരിക്കാൻ, ബോധ്യപ്പെടുത്താൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളിയിലേക്ക് മാത്രം പ്രശ്നങ്ങളെ ചുരുക്കിയതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിട്ടുണ്ടോ വിമർശനങ്ങളിൽ? എസ് എൻ ഡി പി യോഗത്തിലെ പ്രവർത്തകരും ശാഖകളും മുഴുവൻ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുടെ കൂടെ വിശ്വഹിന്ദു ആർ എസ് എസിൻ്റെ കൂടെ പോകുന്നതിന് അനുകൂലമല്ല. എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന മുഴുവൻ ഈഴവരുടെയും പ്രാതിനിധ്യം. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അത് അളന്നു തിരിക്കാനാവുക? എസ് എൻ ഡി പി യോഗത്തിൽ അങ്ങനെ ഒരു വികാരമുണ്ട് എന്ന് എങ്ങനെയാണ് സി പി എം പറയുന്നത്? അതാണല്ലോ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഒരു ഫലം ഇപ്പോൾ പറഞ്ഞല്ലോ അല്ലേ. അതൊരു ഫോർ എക്സാമ്പിൾ മാത്രം. ഞാൻ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ നേരത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എൻ്റെ ബ്രദർ സുനിലിനോട് സുനിലിനോട് ചോദിക്കേണ്ട, അതിന് അദ്ദേഹം സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറുകയുണ്ടായി. ഇപ്പോഴും അദ്ദേഹം വീണ്ടും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങൾ സംരക്ഷിക്കേണ്ടിയിരുന്നത്, സംരക്ഷിച്ചില്ല. ഈ പിന്നോക്ക ജാതിക്കാരെ, അവശത അനുഭവിക്കുന്നവരെ, ഞാൻ ചോദിക്കട്ടെ, സമ്പത്ത് മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തട്ടിക്കൊണ്ടു പോകണം, ഹിന്ദുക്കൾക്കില്ല എന്ന് പറഞ്ഞു. ഈ സമ്പത്ത് മുഴുവൻ ബ്രാഹ്മണ്യത്തിൻ്റെ കയ്യിലായിരുന്നല്ലേ, ഭൂമുഖത്തുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ. അത് പിന്നെ രാജവാഴ്ചയുടെ കീഴിലായില്ലേ? ആ രാജവാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നതിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പങ്കുമില്ലേ? ആ രാജവാഴ്ച കഴിഞ്ഞതിന് ശേഷം ജനാധിപത്യ ഭരണ സംവിധാനം വന്നപ്പോഴത്തേക്ക് ആ രാജാവിൻ്റെ ഭൂമി അടക്കം ഈ രാജ്യത്തെ പാപപ്പെട്ട ഈഴവനും പാവപ്പെട്ട ക്രിസ്ത്യാനിക്കും പാവപ്പെട്ട മുസൽമാനും പാവപ്പെട്ട ഹരിജനും നേടിക്കൊടുത്ത പ്രസ്ഥാനം ഏതാണ്? എസ് എൻ ഡി പി യോഗമാണോ? പക്ഷേ ഞാൻ മുമ്പ് സുനിലിനോട് പറഞ്ഞതുപോലെ വർത്തമാന കാലത്തിൽ, നമ്മുടെ ഈ കാലത്തിൽ സി പി എം അടക്കം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു തുടങ്ങിയോ? അവിടെയാണല്ലോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അജണ്ടയുമായി, ഇങ്ങനെ ഒരു നിലപാടുമായി ഒരു ജാഥ നടത്താനും പാർട്ടി രൂപീകരിക്കാനും മൂന്നാം മുന്നണി രൂപീകരിക്കാനും ഒക്കെ പറയാനെങ്കിലും അവർക്ക് കഴിയുന്നത്. പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അവസരം തരാതെ വീണ്ടും അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് പറയാൻ പറ്റില്ല. ശ്രീ ആനത്തിലോട്ടത്തോട് തന്നെയാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ ഉള്ളതെല്ലാം അവർ തട്ടിക്കൊണ്ടു പോകുന്നു. ആര് തട്ടിക്കൊണ്ടു പോകുന്നു? എങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നു?
ഇവിടെ എല്ലാവർക്കും അറിയാമല്ലേ, ശ്രീനാരായണ ഗുരുദേവന്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയുമാണ് ഭൂരിപക്ഷം. അവർക്ക് ഈ മണ്ണിൽ നിൽക്കണം, ജനിച്ചവർക്ക് എനിക്ക് ഞങ്ങൾക്ക് ഈ മണ്ണിൽ നിൽക്കണം, ഞങ്ങൾക്ക് ഈ മണ്ണിൽ നിൽക്കാൻ നിവർത്തില്ല. അവരെവിടെ പോകണം? ഇവിടെ ജനിച്ച മണ്ണിൽ വാഴണ്ടേ? മുസൽമാനും ക്രിസ്ത്യാനിയും അവരെ 2020 ഈ രാജ്യത്തു നിന്ന് കടത്തിവിട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഇതര ഭാരതം ഉണ്ടാക്കുന്നു പറയുന്ന സന്ദേശത്തിൻ്റെ കൂടെയല്ലേ നിങ്ങൾ പോണത്? അത് ഗുരുദേവൻ്റെ സന്ദേശമാണോ? ഗുരുദേവൻ്റെ സന്ദേശത്തിനെതിരല്ലേ? ഇതിനൊക്കെയല്ലേ നിങ്ങൾ മറുപടി പറയണ്ടേ? ആദ്യം ഞാൻ ചോദിച്ചത്, സമത്വ സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കലാണെങ്കിൽ സ്ഥിതി സമത്വവാദമാണല്ലോ, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണല്ലോ, സമ്പന്നന്മാർ സമ്പത്ത് കുന്നുകൂട്ടുന്നു, ഇന്ന് പക്ഷി വെള്ളപ്പള്ളിയുടെ പ്രസംഗമുണ്ട്, കുന്നുകൂട്ടുന്നു, പാവപ്പെട്ടവർ ദരിദ്രരാകുന്നു, അതിനെന്താ മാർഗം? ആ സാമ്പത്തിക നയത്തിനെതിരായി ചെറുവിരൽ അനക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇവിടെ ശ്രീ എം ടി രമേശ് ഇപ്പോൾ ആനത്തലോട്ടം ചെയ്യുന്നത് പോലെ തന്നെ CPM അതിൻ്റെ വിമർശനത്തിൻ്റെ മൂർച്ച ഈ ജാഥയുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും VS അതുതന്നെയാണ് വളരെ കൃത്യമായ വിമർശനം, ഏതളവിൽ മുന്നോട്ട് പോകുമെന്ന സൂചന നൽകിയത്. ശംഖുമുഖത്തെത്തുമ്പോൾ ഈ ജാഥ ജലസമാധിയാകും എന്നാണ് അദ്ദേഹം രണ്ടാമതായി പറഞ്ഞു വെച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൂടി ഫലം കൂടി അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ മൂർച്ച കൂട്ടാൻ CPMന് ഇന്ന് കോൺഗ്രസും വളരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഒരു പക്ഷേ ഇത് രാഷ്ട്രീയമായി ഈ ജാഥയ്ക്ക് ദോഷം ചെയ്യുന്നൊരു സാഹചര്യം വരികയും BJP വിചാരിക്കുന്ന തരത്തിലേക്കൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയാതെയും വന്നേക്കാം എന്നൊരാശങ്ക നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഒന്ന്, ശംഖുമുഖത്തെ ജലസമാധിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. ശംഖുമുഖത്തെ ഒരു ബക്കറ്റിൽ അദ്ദേഹത്തെ സമാധിയാക്കാൻ പോയി പോയ പാർട്ടിയാണല്ലോ CPM. ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് പറയാൻ ഏറ്റവും അർഹൻ അദ്ദേഹം തന്നെയല്ലേ? അദ്ദേഹം തന്നെയാണ് ആ ശംഖുമുഖത്തെ ഓർത്ത് വെള്ളാപ്പള്ളിക്ക് ഇരിക്കുന്നത്. പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് തികട്ടി വരുന്നുണ്ട്. ആർക്കെതിരായിട്ടാണത്? വെള്ളാപ്പള്ളിക്കെതിരായിട്ടാണോ പറഞ്ഞത്, അതോ അദ്ദേഹത്തെ പണ്ട് സമാധിയാക്കാൻ വേണ്ടി പോയവർക്കെതിരായിട്ടാണോ പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. രണ്ടാമത്തെ കാര്യം, SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദു സമുദായിക സംഘടനകൾ ചേർന്നൊരു ജാഥ നടത്തുന്നു. ആ ജാഥയിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഡിബേറ്റ് ആവാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായമുണ്ടെങ്കിൽ പറയാം, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, സംവദിക്കപ്പെടേണ്ടതാണ്. അതിനു പകരം SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, അതെന്തിനാണ് CPM പുറപ്പെടുന്നത്? അതിന് പുറകിൽ CPMന് ഭയപ്പാടുണ്ട്. CPMന് ഭയപ്പാടില്ലെങ്കിൽ ഒരു ജാഥയും കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരം വരെ പോകട്ടെ, ഇവരെന്തിന് വേവലാതിപ്പെടണം? എത്ര ജാഥ കേരളത്തിൽ നടക്കുന്നു, എത്രയോ ജാഥകൾ നടക്കുന്നു. അപ്പോൾ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അത് CPMനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ വല്ലാതെ വേവലാതിപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ പരാക്രമം എന്തിനാ? ഞാൻ ബഹുമാനപ്പെട്ട ആനത്തലവട്ടമാനന്ദനോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അദ്ദേഹം അത് ഒഴിഞ്ഞു മാറി. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം, ഡൽഹിയിലെ പത്രപ്രവർത്തകരോട് വാർത്താ സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി VS പറഞ്ഞത്, 2020 ആകുമ്പോഴേക്ക് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് മാറും. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറഞ്ഞാൽ അത് പറയുന്ന ആളുകൾ വർഗീയവാദിയാണെങ്കിൽ ആദ്യത്തെ വർഗീയവാദിയെ സൂചിപ്പിക്കാം. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ പുറപ്പെട്ടത് വർഗീയതയാണ്. ഞാൻ ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദനോട് ചോദിക്കട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു ജാഥ നടത്തി കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക്, അതിൻ്റെ മുദ്രാവാക്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ ജാഥയിൽ പറഞ്ഞ വിഷയം എന്താണെന്ന് അറിയാം. ആ ജാഥയിൽ തിരുവനന്തപുരം അടക്കമുള്ള എല്ലാ വേദിയിലും കയറിയിരുന്ന് കാന്തപുരത്തിന് ഹല്ലേലൂയ പാടിയ പാർട്ടിയല്ലേ CPM? എന്താ നിങ്ങൾ അന്ന് വർഗീയതയെക്കുറിച്ച് പറയാത്തത്? എന്താ അന്ന് മതനിരപേക്ഷതയെക്കുറിച്ച് പറയാത്തത്? അപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ സംഘടന അവിടെ MT രമേശ് നിങ്ങൾ പോലും ബഹുമാനിക്കുന്ന ഒരു ശ്രീനാരായണ ദർശനത്തിൻ്റെ പ്രശ്നം നിൽക്കുന്നത് അവിടെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അത്തരം വർഗീയതയ്ക്കെതിരായി മറ്റൊരു വർഗീയ രൂപീകരണത്തിന് ഉതകുന്നതാണോ ശ്രീനാരായണ ദർശനം എന്നുള്ളതാണ് പ്രശ്നം. അത്തരം ഒരു ഡിബേറ്റാണ് യഥാർത്ഥത്തിൽ ഉയരുന്നത്. ആ ഡിബേറ്റ് ഉയർന്നാൽ യഥാർത്ഥത്തിൽ BJP ഉദ്ദേശിച്ച ഫലം ഈ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് BJP അടക്കമുണ്ടാകുമോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പോലും ഗുണം ചെയ്യാനിടയില്ല എന്നൊരു തോന്നലിൽ ഒരു പിന്നോട്ട് വലിയൽ BJP കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ സഹകരണത്തിൽ? അതുകൊണ്ടാണല്ലോ ആശംസയിൽ ഒതുങ്ങുന്നത്. അല്ല, ഞങ്ങളൊരു പിന്നോട്ട് പോയിട്ടില്ലല്ലോ. കാരണം SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥയിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരെയും അവർ വിളിച്ചിട്ടില്ല, BJP വിളിച്ചിട്ടില്ല. BJP സ്വാഭാവികമായിട്ടും SNDP യോഗത്തിൻ്റെ നേതൃത്വം നടക്കുന്ന ഒരു ജാഥയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നു. അതല്ലാതെ ആ ജാഥയുടെ പങ്കാളിത്തത്തിന് BJP വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയത് SNDP യോഗ നേതൃത്വം ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിളിച്ചിട്ടില്ല, കേരളത്തിലെ ഹിന്ദു സാമുദായിക സംഘടനകൾ ഒത്തുചേർന്ന് നടത്തുന്ന ജാഥയാണ്.
ആ ജാഥയിൽ എസ് എൻ ഡി പി യോഗ നേതൃത്വം മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളോട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ജാഥയും അത്തരമൊരു ആശയ പ്രചരണവും കേരളത്തിൽ അനിവാര്യമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ജാഥയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നു. ചെറിയ ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വേഗം ചർച്ചയിലേക്ക് മടങ്ങി വരാം. വെള്ളാപ്പള്ളി നരേശന്റെ സമത്വ മുന്നേറ്റ യാത്ര ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായ എതിർപ്പുകളും മറുപടികളും ഒക്കെ വളരെ സജീവമായി ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ രൂപം കൊണ്ടു. ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് വിദ്യാസാഗറിലേക്ക്. ആദ്യം അഡ്വക്കേറ്റ് വിദ്യാസാഗർ, നേരത്തെ വെള്ളാപ്പള്ളി നരേശന്റെ എസ് എൻ ഡി പി യോഗത്തെ മുൻനിർത്തിയുള്ള ഈ നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് താങ്കൾ സംസാരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൂടിയാണല്ലോ നിങ്ങളൊരു ധർണ തിരുവനന്തപുരത്ത് നടത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളെ, എത്രമാത്രം നിങ്ങൾക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന സംശയമോ ഒരു വിശ്വാസമില്ലായ്മയോ നിങ്ങളെക്കുറിച്ചടക്കം സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല ആധിപത്യമാണ്. ഒരു ഉദാഹരണം കോട്ടയം പള്ളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും നിലവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. വെള്ളാപ്പള്ളിക്ക് ഈഴവ സമുദായത്തിനകത്ത് അത് മാറ്റിവെച്ചാൽ ഈ അഴിമതി അടക്കമുള്ള പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തുടർന്ന് ഈ ജാഥ പുരോഗമിക്കുന്ന അതേ ദിവസങ്ങളിൽ തുടർ ദിവസങ്ങളിൽ ഒരു നിലപാട് തുടർന്നെടുക്കാനാവുക? അല്ലെങ്കിൽ ഇന്നത്തേതൊക്കെ വെറും ഒരു പ്രതീകാത്മക സമരത്തിൽ ഒതുങ്ങിപ്പോകും നിങ്ങളൊക്കെ ചെയ്തത്? ഇന്നിപ്പോ ഈ മൈക്രോ ഫൈനാൻസ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്തണം എന്ന് തിരുവനന്തപുരത്തുള്ള എസ് എൻ ട്രസ്റ്റിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും പ്രവർത്തകര് ആവശ്യപ്പെടുകയുണ്ടായി. അത് വ്യാപകമായിട്ട് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതിനെ നിഷേധിക്കാൻ കഴിയുന്നതല്ല. കാരണം റെക്കോർഡ്പരമായിട്ട് തന്നെ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നടത്തേണ്ടതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എസ് എൻ ഡി പി യോഗം, കൗൺസില്, ഞാൻ ഉൾപ്പെടെയുള്ളവരിരുന്ന കാലത്ത് എടുത്തുവെച്ച തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് റെക്കോർഡ് വെച്ച് തെളിയിക്കാനായിട്ട് എനിക്ക് കഴിയും. എന്താണ് അതിലെ പ്രധാനപ്പെട്ട തെളിയിക്കാനാവുന്ന അഴിമതികൾ? കാരണം ഈ ജാഥ പുരോഗമിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളും ചർച്ചയാവുമല്ലോ, അവിടെ എന്താണ് താങ്കൾക്ക് തെളിയിക്കാനാവുക? മൈക്രോ ഫൈനാൻസ് മേഖലയിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള രേഖകൾ തന്നെ സംസാരിക്കുന്ന തെളിവുകളാണ്. അത് സംബന്ധിച്ചിട്ടുള്ള നടപടികള് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റു കോടതികളിലുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം നടത്തുകയും ഉത്തരവാദപ്പെട്ടവരെ അതിനെ ഉത്തരവാദികളാക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഇന്നീ സമരമൊക്കെ നടത്തുമ്പോൾ ആ വിധത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ പുതുതായി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ സർക്കാരിനോടക്കം? ഉണ്ട്. ഇന്ന് സർക്കാരിന് കൊടുത്ത നിവേദനത്തിൽ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ത്വരിതപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേഗത്തിലല്ല, നിലവിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസ് പോകുന്നതാണോ? പക്ഷേ അതും ശരിയല്ലല്ലോ. കാരണം ഇന്ന് പത്തനംതിട്ടയിലെ കേസിൽ, പത്തനംതിട്ടയിൽ യൂണിയനെതിരെ കേസ് FIR ഇട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കെപ്കോയുടെ ചെയർമാൻ അല്ലെങ്കിൽ യൂണിയൻ പ്രസിഡന്റാണ് അതിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്നത്. അപ്പൊ നടപടികളില്ല എന്ന് പറയാനാവില്ലല്ലോ വിദ്യാസാഗർ. അതിലൊക്കെ വളരെ ഗൗരവമേറിയ വിഷയം എന്ന് പറയുന്നത് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും സമാഹരിച്ചിട്ടുള്ള ബാക്ക്വേർഡ് കോർപ്പറേഷനിൽ നിന്നും സമാഹരിച്ചിട്ടുള്ള മൈക്രോ ഫൈനാൻസ് സംഖ്യകളെ സംബന്ധിച്ചിടത്തോളമാണ്. അതൊക്കെ ഒരു പബ്ലിക് ട്രസ്റ്റാണ്, ഒരു പബ്ലിക് ഫണ്ടാണ്. ആ പബ്ലിക് ഫണ്ടൊക്കെ അതിന്റെ ദുർവിനിയോഗം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണ്. ആ കോർപ്പറേഷന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടില്ല, റെക്കോർഡുകൾ പരിശോധിച്ചിട്ടില്ല. ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ എടുക്കുകയാണ്. ചില പല മന്ത്രിമാർക്കും ഈ പരാതികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാനായിട്ട് വളരെ വൈമുഖ്യമുള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. അല്ല, ഈ തീരുമാനം എടുക്കേണ്ടയാൾ ആഭ്യന്തരമന്ത്രിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് അത്തരം ഒരു അന്വേഷണത്തിന് ഉത്തരവിടേണ്ടയാൾ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തലയെ കുറിച്ചാണോ? കഴിയുന്നത്ര വേഗത്തിൽ ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി അതിന്റെ സത്യാവസ്ഥ വ്യാജ ആരോപണങ്ങളാണ് എന്ന് പറയണം. അതല്ല വസ്തുതകൾ ഉള്ളതാണ് എങ്കിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, അനിൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, ഏതായാലും ജാഥ പുരോഗമിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വളരെ സജീവമാകും. ഇന്ന് നിങ്ങൾ കാസർഗോഡ് ജാഥ ആരംഭിച്ചപ്പോൾ തന്നെയാണ് തിരുവനന്തപുരത്ത് വിദ്യാസാഗറിന്റെയൊക്കെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ബിജു രമേശോ ഒക്കെ ധർമ്മവേദിയും ഒക്കെ ഈ സമരവുമായി മുന്നോട്ട് പോയത്. അവർ അവരുടെ ആവശ്യങ്ങളും കർക്കശമാക്കുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പടക്കം ഗൗരവമായി അന്വേഷിക്കണം, വേഗത്തിലാക്കണം എന്ന് തന്നെ ആവശ്യപ്പെടുന്നു. ഇന്ന് പത്തനംതിട്ട യൂണിയനെതിരെ FIR ഇട്ട് കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ജാഥ സജീവമാകുമ്പോൾ ഇതുമൊക്കെ വിശദീകരിക്കേണ്ടി വരും. ഈ
ഇപ്പം ഈ ജാഥ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഏറ്റവും അധികം എസ് എൻ ഡി പി യോഗത്തെ ഇത്തരത്തിൽ വളഞ്ഞിട്ടാക്രമി ബഹുമാനായ ജനറൽ സെക്രട്ടറി വളഞ്ഞിട്ടാക്രമിച്ച ഒരു സംഭവം കണ്ടത്. ഈ ജാഥ തുടങ്ങാൻ ഇപ്പൊ വീണ്ടും അതേ രൂപത്തിലും ഭാവത്തിലും പല രൂപത്തിൽ കാര്യങ്ങളൊക്കെ വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതിന് കേക്ക് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ച് 5,000 കോടി രൂപ പാവപ്പെട്ട അമ്മമാർക്ക് സഹോദരിമാർക്ക് അവരുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ എസ് എൻ ഡി പി യോഗം കൊടുത്തതാ. അവരെ നമുക്ക് വിശ്വാസമുണ്ട്. ഈ രാജ്യത്തെ തമിഴന്മാർ പട്ടിപ്പലിശയ്ക്കായി വരുമ്പോൾ അവരിലൂടെ ആത്മഹത്യയുടെ മുനമ്പിലേക്കിരുന്ന ഈഴവ സമുദായത്തിലെ സ്ത്രീകളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ഈ ഒരു മറുപടി കൊണ്ട്. അതാണ് താങ്കളൊരു അഭിഭാഷകനാണല്ലോ, ഈ വിശദീകരണം കൊണ്ട് നിലനിൽക്കാവുന്ന ഒരു അപകടമാണോ അതിൽ ചെന്നുപെട്ടിരിക്കുന്നത്? രക്ഷകനായി വെള്ളാപ്പള്ളി അവതരിച്ചു എന്ന് പറഞ്ഞ് വിശദീകരിച്ച് എങ്ങനെ നിൽക്കാനാവും? കാരണം ഇതിൽ നേരത്തെ വിദ്യാസാഗർ സൂചിപ്പിച്ചു പോലെ പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ഫണ്ടുണ്ട്, തട്ടിപ്പ് വ്യാജ തട്ടിപ്പ് സംഘങ്ങൾ രൂപീകരിച്ച് ഈ സംഘങ്ങളുടെ പേരിൽ വായ്പ തരപ്പെടുത്തി ഉയർന്ന പലിശയ്ക്ക് അത് മറിച്ചുകൊടുത്തു, വായ്പയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ അട്ടിമറിച്ചു, വായ്പാ വിനിമയ എങ്ങനെ നടത്തി എന്നത് സംബന്ധിച്ച കൃത്യമായ വിശദീകരണം, ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ രക്ഷകനാണ് വെള്ളാപ്പള്ളി എന്ന വിശദീകരണം തൃപ്തികരമേ ആകില്ല. എവിടെയെങ്കിലും കുഴപ്പങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സംഘടനാപരമായ നടപടി എടുത്തിട്ടുണ്ട്. ഈ സമുദായത്തിൽ നിൽക്കുന്ന ഈ സമുദായത്തിലെ ഒരു രൂപ പോലും കൃത്യമായിട്ടുള്ള കണക്ക് സൂക്ഷിച്ച് സമുദായങ്ങളെ അറിയിക്കുന്ന സമുദായമാണ് എസ് എൻ ഡി പി യോഗം. ഇത് സമുദായത്തിന്റെ പണമല്ല, ഇത് സമുദായത്തിന്റെ പണമല്ല, ഇതൊന്നും ആർക്കും ഒരു തർക്കവും ഇല്ല, ഇത് സമുദായത്തിന്റെ പണമല്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. മൈക്രോ ഫിനാൻസ് സംബന്ധിച്ച് വ്യവസ്ഥാപിതമായി ഈ രാജ്യത്തെ ബാങ്കുകൾ യഥാവിധം ഓരോ യൂണിയനുകളും മൈക്രോ ഫിനാൻസ് സംഘങ്ങൾക്കും പണം നൽകുകയാണ്. അത് നിയമപരമായും അതിന്റെ ഒരു പാലിക്കേണ്ട സർവ്വകാര്യങ്ങളും. അതുകൊണ്ടാണല്ലോ പത്തനംതിട്ട യൂണിയനെതിരെ കേസ് വന്നതും കെപ്കോയുടെ ചെയർമാനും യൂണിയൻ പ്രസിഡന്റും ഒന്നാം പ്രതിയായത്. എവിടെയെങ്കിലും നിങ്ങളുടെ നാട്ടിൽ തന്നെ, ഞാൻ വിചാരിക്കുന്ന താങ്കൾ പത്തനംതിട്ടക്കാരനാണ്, പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് പ്രതിയാകുന്ന വിധത്തിൽ FIR വന്നു ഇന്നത്തെ ദിവസം, ജാഥ തുടങ്ങിയ അതേ ദിവസം തന്നെ സംഭവിച്ചതാണ്. ഞാൻ പത്തനംതിട്ടക്കാരനല്ല, ശരത് തിരുത്തണം. അത് നാണക്കേടായി തോന്നുന്നെങ്കിൽ തിരുത്താം. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ പരിശോധിക്കും, അവിടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും, ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്, തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താൻ സന്നദ്ധമാണ് എന്ന് പറയുന്ന നിലയിൽ പ്രശ്നം ഗൗരവമായി വളരുകയാണോ? ശ്രീയാനത്തിലോട്ടം ആനന്ദൻ, ഏതായാലും ജാഥ പുരോഗമിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണോ അല്ലെങ്കിൽ ഉണ്ടാക്കും എന്നാണോ CPMനെ സംബന്ധിച്ച്? CPM വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അതിനെയാണ് നേരത്തെ ശ്രീ എം ടി രമേശും പറഞ്ഞത് ഏതോ തരത്തിൽ നിങ്ങൾ ഭയക്കുന്നു എന്നാണ് ശ്രീ എം ടി രമേശും സൂചിപ്പിച്ചത്. ഇല്ല, ഞങ്ങൾ ആ ഭയപ്പാടില്ല, ആ ഭയപ്പാട് ഇല്ല എന്ന് തെളിയിച്ചതാണല്ലോ. ഇപ്പോൾ ഒരു മാസം പോലും ആയില്ലല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ BJP എസ് എൻ ഡി പി യോഗവും കൂട്ടുകൂടി സ്ഥാനാർത്ഥികൾ നിർത്തിയല്ലോ. വെള്ളാപ്പള്ളിയുടെ പോലും വിലയിരുത്തൽ അവരുടെ ഇടയിൽ, അത് അവർക്ക് എങ്ങനെ സമ്മതിക്കാനൊക്കെ, അവർ അടിവെച്ച് മുന്നോട്ട് പോകുന്നു, വെള്ളാപ്പള്ളിയുടെ ജാഥ ജൈത്രയാത്ര നടത്തുന്നു എന്നൊക്കെ വിശ്വസിച്ച് വിജയിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പരാജയം സംഭവിച്ചെന്ന് സമ്മതിക്കാനൊക്കുമോ? ഒക്കില്ല. വെള്ളാപ്പള്ളിയുടെ വാർഡിലോ അവിടെ BJPക്കോ ഈ താമരയ്ക്കോ ജയിക്കാൻ സാധിച്ചോ? SNDP യോഗത്തിന് ജയിക്കാൻ സാധിച്ചോ? അവിടെ കോൺഗ്രസ് UDF ആണല്ലോ ജയിച്ചത്. എന്താ കേരളത്തിന്റെ പൊതുസ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ സ്നേഹിത എന്റെ സുഹൃത്ത് വന്ന് പ്രചരണം നടത്തിയത് പ്രദേശം അവിടെ അതിന്റെ ഫലമായിട്ടാണോ താമരയും ഇതും വെള്ളാപ്പള്ളിയുടെ SNDP യോഗവും സ്ഥാനാർത്ഥി നിർത്തി ജയിക്കാഞ്ഞത്? അതുകൊണ്ടാണോ സമ്മതിക്കുന്നോ നിങ്ങൾ? ഞാൻ താമരയും SNDP സംയുക്തമായിട്ടൊന്നും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അവിടെ കോൺഗ്രസ് വന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചതാണ്, വോട്ട് തേടിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നല്ലോ. ആ വന്നതിൽ ഇടതുപക്ഷ മുന്നണിക്കോ CPMനോ പരാജയമാണോ വിജയമാണോ ഉണ്ടായത്? നിങ്ങൾക്കല്ലേ പരാജയം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം സമ്മതിക്കൂ. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ പറയുന്നതിനൊക്കെ ഞാൻ മറുപടി പറയണമല്ലോ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും പറയുന്നതിന് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ലേ? തച്ചക്കുടി പരമേശ്വരൻ, അദ്ദേഹം ഡാക്ടർ പൽപ്പുവിന്റെ സഹോദരൻ എന്നാരാ പറഞ്ഞത്?
ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വന്ന് പറയുന്നത്. അതും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം വന്നപ്പോൾ അതിനെ എതിർത്ത ഏക ഈഴവൻ അത് തന്നെയാണ് ശ്രീനാരായണ ധർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ വഴി നടക്കാനും അമ്പലത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടവൻ അതായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെങ്കിൽ അതിനെ എതിർത്ത തച്ചക്കുടി പരമേശ്വരന്റെ റോളല്ലേ ഇപ്പം? ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, എന്റെ ചോദ്യത്തിലേക്ക് മാത്രം വന്നാൽ മതി. ഇന്ന് കണ്ട വിമർശനത്തിന്റെ മൂർച്ച നാളെയും സി പി എം കാട്ടുമോ? ഈ ജാഥ പുരോഗമിക്കുക, നാളെ കണ്ണൂരിലാണ്. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ജാഥകൾ പല പാർട്ടിയും രമേശ് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടികളും സംഘടനകളും ഒക്കെ നടത്താറുണ്ട്. അതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ഓരോ ജാഥയും പ്രചരിപ്പിക്കുന്ന സന്ദേശം എന്തെന്നുള്ളതാണ് പ്രധാനം. ആ സന്ദേശത്തെ ചോദ്യം ചെയ്യുമ്പോൾ എംടി രമേശ്, ഇവിടെ ഇവിടെ മതം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന സ്ഥാനമാകണമെന്ന് ആഗ്രഹിച്ച ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വിരോധം അവർ ഈ രാജ്യം വിട്ടു പോകണം. വെള്ളാപ്പള്ളിയുടെ ജാഥയ്ക്ക് പകരം സെക്യുലർ മാർച്ച് ഡിവൈഫൈയുടെ വടക്കോട്ടേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ തരത്തിൽ ശക്തമായി വിമർശിക്കാനും നേരിടാനും സി പി എം അടക്കം ഇപ്പോൾ കോൺഗ്രസും ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. മൂർച്ച കൂട്ടുമ്പോൾ ചരിത്രപരമായ ഇത്തരമൊരു സാധ്യതയുടെ സൂചനയോ വിജയമോ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ടോ? ജാഥ, ജാഥയ്ക്ക് ശേഷം ഒരു പാർട്ടി, പാർട്ടിക്ക് ശേഷം അത് മൂന്നാം മുന്നണി, അങ്ങനെ ബി ജെ പിക്ക് ഒരു ശക്തമായ മുന്നണി, അതിൻ്റെ തുടക്കമായി ഇന്നത്തെ ഈ ദിവസത്തെ ബി ജെ പി വിലയിരുത്തുന്നുണ്ടോ? ഇന്നത്തെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ ജാഥ തുടക്കം തന്നെ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും കോമരം പോലെ ഉറഞ്ഞു തുള്ളിയതോടുകൂടി വെള്ളാപ്പള്ളി നടേശന്റെ ജാഥ വിജയിച്ചു. അത് തന്നെയാണ് സത്യം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തൊണ്ടുന്ന ജാഥയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താ വേണ്ടത്? ഇന്ന് നിങ്ങൾ ശരീരഭാഷ കണ്ടല്ലേ പ്രതിപക്ഷ നേതാവിന്റെ. അദ്ദേഹം ശരി കുറഞ്ഞു തുള്ളുകയായിരുന്നില്ലേ? എന്തിനാ ഇത്ര വേവലാതി? മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് എന്തിനാ വേവലാതി? ഒന്നും സംഭവിക്കില്ല എങ്കിൽ നിങ്ങൾ കേവലം ഒരു ആശയപ്രചരണം മാത്രം നടത്തിയാൽ മതിയല്ലോ. നേതൃത്വത്തിനെതിരായിട്ട് അവർ പറയുന്നത് ശരിയല്ല, ആശയപ്രചരണം നടത്തിയതല്ലോ മതിയല്ലോ. അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ബദൽ ജാസ് നടത്തുന്നു. നിങ്ങൾ എസ് എൻ ഡി പി യോഗത്തിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു, അപമാനിക്കുന്നു, എന്തെല്ലാം ഏർപ്പാടുകളാണ്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം ഭയപ്പെടുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെക്കുറിച്ച് കേരളത്തിലൊരു സംവാദം നടക്കട്ടെ. സി പി എമ്മിന്റെ നേതാക്കന്മാർ നാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെക്കുറിച്ച് ഇന്നലകളിൽ എന്താണ് പറഞ്ഞത് എന്ന് തെളിവുകൾ സഹിതം ഞങ്ങളും സമർത്ഥിക്കാം. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് അങ്ങനെ കൈകഴുകി പോകാനും സാധിക്കില്ല. ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശനെയും രാജാവിന്റെ പാദസേവകന്മാരാണ് എന്ന് ആക്ഷേപിച്ചത് ഇ എം എസ് അല്ലേ? അതങ്ങനെ ചരിത്രമൊക്കെ എങ്ങനെ മറച്ചു വെക്കാൻ വേണ്ടി സാധിക്കുമോ? ഏതായാലും എം ടി രമേശ് ഈ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ജാഥ വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകും എന്ന് ഏതായാലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. രമേശ് നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞ ഒരു നല്ല കാലത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പൂജാതനായ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം ചെയ്ത ബൂർഷ്വാ റെവല്യൂഷൻ, ഫ്യൂഡലിസത്തിനെതിരായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൽ നിന്നാണ് വിപ്ലവം നടത്തുന്നത്. അദ്ദേഹം മരിച്ചിട്ടില്ല, കൂടുതൽ ശക്തിയോടുകൂടി അദ്ദേഹം ജീവിക്കും എന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറയുന്നത്. രമേശ് പറയുന്നതല്ല, ഞാൻ നിലപെടുന്നു. ഏതായാലും ഈ ജാഥയുടെ രാഷ്ട്രീയ ആവേശം, ചരിത്രം, അതാണ് വളരെ പ്രധാനം. വളരെയധികം നന്ദി ശ്രീ ആനത്തിലോട്ടം ആനന്ദൻ. ഈ ചർച്ച അവസാനിക്കുകയാണ്. രാഷ്ട്രീയമാണ് ഈ പിന്നോക്ക ജാതിക്കാരനെ സമ്മതിക്കാതിരുന്നത്, വഴി നടക്കാൻ സമ്മതിക്കാതിരുന്നത്. ഈ സവർണ രാഷ്ട്രീയമാണ് ആ സവർണ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് ഗുരുദേവൻ നിന്നത്. ആ ഗുരുദേവനെ നിങ്ങളുടെ മിത്രമാക്കി ഇപ്പോ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ആനത്തിലോട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി, ശ്രീ എം ടി രമേശ്. ഏതായാലും ഈ ജാഥ അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അതിന്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ചരിത്രപരമായ അതിന്റെ വിവിധ വശങ്ങൾ വരും ദിവസങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറും എന്ന വ്യക്തമായ സൂചന ഇന്നത്തെ പ്രതികരണങ്ങളും ന്യൂസ് അവറിന്റെ ഈ ചർച്ചയിലും നേതാക്കൾ പങ്കുവച്ചത് തന്നെയാണ്. വളരെയധികം നന്ദി എല്ലാവർക്കും. എം ടി രമേശ്, ശ്രീ ആനത്തിലോട്ടം, അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി, അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ഞങ്ങളോട് സഹകരിച്ചതിന് ഒരു ഇടവേളയിൽ.